തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മോഷണക്കുറ്റം ആരോപിച്ച് പിങ്ക് പോലീസ് പരസ്യ വിചാരണ നടത്തിയ സംഭവം ഐ ജി ഹർഷിത അട്ടല്ലൂരി അന്വേഷിക്കും. ഇപ്പോൾ വിവരങ്ങളുമായി എസ് അജിത് കുമാറാണ് ചേരുന്നത്. അജിത്, ഇന്നാണ് അച്ഛനും മകളും ഡി ജി പിക്ക് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ നടപടി? മൊബൈൽ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണ നേരിട്ട അച്ഛൻ ജയചന്ദ്രനും മകളും ഇന്ന് ഡി ജി പിക്ക് പരാതി നൽകി. ഇപ്പോൾ ഡി ജി പി ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ജയചന്ദ്രനും മകളും ഉണ്ട്. എന്താണ് ഡി ജി പിയോട് പ്രധാനമായും ആവശ്യപ്പെട്ടത്? ഡി ജി പിയോടും പ്രധാനമായും ആവശ്യപ്പെട്ടത് ഞാനും എൻ്റെ മകളും അവിടെ ആ നടന്ന സംഭവം ചെയ്യാത്ത കുറ്റത്തിന് അവിടെ കണ്ണീരൊഴുകി ആ കണ്ണീരിൻ്റെ വില ഈ സ്ത്രീ മനസ്സിലാക്കണം, ഈ ഉദ്യോഗസ്ഥ മനസ്സിലാക്കണം. എന്ത് നടപടിയാണ് ആവശ്യപ്പെടുന്നത്? എന്ത് നടപടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആറ് കുറേ ജോലി ഇന്ന് സസ്പെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡി ജി പി എന്തായിരുന്നു മറുപടി പറഞ്ഞത്? ഡി ജി പി അത് ചെയ്യാമെന്ന് എനിക്ക് നല്ലൊരു അനുകൂലമായിട്ട് ഡി ജി പി സംസാരിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഐ ജി അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്, അതിനെങ്ങനെയാണ് കാണുന്നത്? അതിന് ഒരു നല്ലൊരു അനുകൂലം എനിക്കും എൻ്റെ മകൾക്കും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐ ജി ഹർഷിത അട്ടല്ലൂരിയോട് അന്വേഷിക്കാൻ ഇപ്പോൾ ഡി ജി പി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇവർ പരാതി നൽകിയ ഉടൻ തന്നെയാണ് ഡി ജി പി ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത്. കാരണം സമൂഹത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യത്തിലാണ് ഐ ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഇപ്പോൾ ഡി ജി പി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ അവർ മകൾക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്നു ജില്ലാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ. മനുഷ്യാവകാശ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയാണ് ജയചന്ദ്രൻ. കർശനമായ നടപടി വേണം എന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. സജയനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.